നമസ്കാരം. രാജ്യം 2024 ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. കൃത്യമായ മുന്നൊരുക്കങ്ങളുമായി ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി, ആ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ മുന്നോട്ട് പോകുന്നു. ബി ജെ പിയെ പ്രതിരോധിക്കാൻ, അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ വേണ്ടി സർവസജ്ജരാണ് തങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വിശാല പ്രതിപക്ഷ ഐക്യം രൂപീകൃതമാകുന്നു. അതിന് ഐ എൻ ഡി ഐ എ, ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യ എന്ന പേര് തന്നെ അവർ സ്വീകരിക്കുന്നു. ഐ എൻ ഡി ഐ എ എന്ന് മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ. കാരണം കൃത്യമായി അതിന് രാജ്യ താല്പര്യങ്ങൾ ഒന്നും തന്നെയില്ല. അതൊരു അവിയൽ മുന്നണിയാണ്, പ്രധാനമന്ത്രി മോഹികളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അവരും കച്ചകെട്ടി രംഗത്തിറങ്ങുന്നു. ഈ രണ്ട് മുന്നണികളിലും പെടാതെ ചില പ്രാദേശിക കക്ഷികൾ നിലനിൽക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില കക്ഷികളാണ് ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ്, ഒപ്പം തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ്, ഒപ്പം മറ്റൊരു പ്രധാന കക്ഷിയാണ് ഒഡീഷയിലെ ബിജു ജനതാദൾ, നവീൻ പട്നായിക്കിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവരൊക്കെ എങ്ങുമില്ലാതെ, അതായത് രണ്ട് മുന്നണികളിലുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇതിൽ ബിജു ജനതാദളും നവീൻ പട്നായിക്കും ഒപ്പം തന്നെ വൈ എസ് ആർ കോൺഗ്രസും ജഗൻമോഹൻ റെഡ്ഡിയും ബി ജെ പിയുമായി എല്ലാ കാര്യത്തിലും വലിയ രീതിയിലുള്ള ഒരു സഹകരണ മനോഭാവം വെച്ചു പുലർത്തുന്ന നേതാക്കളാണ്. അവർ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി അവർ ഒരുപക്ഷെ എൻ ഡി എ മുന്നണിയിലേക്ക് എത്തിയേക്കാം. ഒരു കാരണവശാലും അവർ ഇന്ത്യ എന്ന ഐ എൻ ഡി ഐ എ എന്ന പ്രതിപക്ഷ വിശാല പ്രതിപക്ഷ ഐക്യത്തിലേക്ക് പോകാറില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമ്പോൾ സർവേ ഫലങ്ങളും ഇങ്ങനെ പുറത്തു വരികയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ ആ ഒരു പ്രസംഗത്തിന് ശേഷം നമ്മുടെ ടൈംസ് നൗ അവർ ഒരു വലിയ സർവേ നടത്തിയിരുന്നു. അപ്പോൾ എൻ ഡി എക്ക് കൃത്യമായിട്ടുള്ളൊരു മെജോറിറ്റി ആ സർവേയിൽ പ്രവചിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ചില പ്രാദേശിക, ഉത്തരേന്ത്യയിലെ പ്രാദേശിക പല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള സർവേ നടത്തിയിരുന്നു. ആ സർവേകളിലെല്ലാം തന്നെ പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും അധികാരത്തിൽ വരും. മൂന്നാം തവണയും ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി, തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി നരേന്ദ്രമോദി ആയിരിക്കുമെന്ന് തന്നെ പറയുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രകടമായാൽ, ഈ ഒരു സാഹചര്യം നിലനിന്നു പോയാൽ എൻ ഡി എ ഏതാണ്ട് 296 മുതൽ 326 വരെ സീറ്റുകൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നേടും എന്ന് തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത്. 160 മുതൽ 190 സീറ്റുകളിലേക്ക് ഐ എൻ ഡി ഐ എ എന്ന മുന്നണി, വിശാല പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ആ ഒരു പ്രകടനം ഒതുങ്ങുമെന്ന് പറയുന്നു. പക്ഷേ ഇതിലെല്ലാം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാദേശിക പാർട്ടികൾ അവരുടെ നില മെച്ചപ്പെടുത്തും എന്ന ഒരു വലിയ ഒരു സൂചന തന്നെയാണ് കൃത്യമായ രീതിയിൽ ഈ സർവേകളെല്ലാം തന്നെ പറയുന്നത്. ഈ സർവേകളിൽ ഒരേപോലെ ഞെട്ടലിലാണ് ബി ജെ പിയും കോൺഗ്രസും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ പ്രാദേശിക കക്ഷികൾ ദേശീയ പാർട്ടികളായിട്ടുള്ള ബി ജെ പിയെയും കോൺഗ്രസിനെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് വളരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ് കൃത്യമായും ഈ സർവേകളിലൂടെ പറയുന്നത്. ഒരുപക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശാലമായിട്ടുള്ള ഒരു മനസ്ഥിതിയുള്ള പാർട്ടി ആയതുകൊണ്ട് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇത് ബാധിക്കുന്നത് മറ്റു പല ദേശീയ പാർട്ടികളെയുമാണ്. പ്രധാനമായി കോൺഗ്രസ് അതേപോലെ തന്നെ ദേശീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയപ്പെടുന്ന സി പി എം പോലെയുള്ള പാർട്ടികളിലേക്കാണ് ഈ ഒരു വിഷയങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ സി പി എം സേഫ് സോണിലാണ്. കേരളത്തിൽ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് സി പി എം തന്നെയാണ്. ഒരു സംശയം അതിനകത്ത് വേണ്ട. രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രാദേശിക പാർട്ടികൾ കേരളത്തിൽ എന്ന് പറയില്ല, കേരളത്തിന് നമ്മൾ ഒരു എക്സംഷൻ കൊടുത്താൽ കൃത്യമായ രീതിയിൽ മറ്റു പല സ്ഥലങ്ങളിലും അതാത് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ അവർ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകൾ നേടി വലിയ ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് വൈ എസ് ആർ കോൺഗ്രസ്സിന് എന്നാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ഏതാണ്ട് 25 സീറ്റുകളിലോളം ആന്ധ്രാപ്രദേശിൽ വിജയിക്കും എന്ന ഒരു സൂചനയാണ് ഈ സർവേ നൽകുന്നത്. ഒഡീഷയിലേക്ക് വന്നാൽ ബിജു ജനതാദൾ, ഭരണകക്ഷിയായിട്ടുള്ള നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിന് 14 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തെലങ്കാനയിലെ ബി ആർ എസ്, ഭാരതീയ രാഷ്ട്രസമിതിയുടെ കെ സി ആറിൻ്റെ ബി ആർ എസിന് 11 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന തന്നെ ഈ സർവേകളിൽ വരുന്നു. ഈ പാർട്ടികളുടെ
പ്രകടനം ദക്ഷിണേന്ത്യയിൽ മേൽക്കൈ നേടാം എന്ന ഐ എൻ ഡി ഐ എ എന്ന മുന്നണിയുടെ പ്രതിപക്ഷ മുന്നണിയുടെ സ്വപ്നങ്ങൾക്ക് മേൽ ഒരു വലിയ കരുനിഴൽ വീഴ്ത്തും എന്നതാണ് ഇപ്പോഴത്തെ പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി ഒരു തൂത്തുവാരൽ തന്നെ നടത്തും. ഒപ്പം തന്നെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ശക്തമായ ഒരു തേരോട്ടം നടത്താൻ സാധിക്കുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഐ എൻ ഡി ഐ എ എന്ന മുന്നണിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയാണ്. പക്ഷെ അവരുടെ ആ പ്രതീക്ഷയ്ക്ക് വലിയ രീതിയിൽ വിലങ്ങുതടിയാകുന്നത് ഇത്തരത്തിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും ബി ആർ എസിൻ്റെയും ഒപ്പം തന്നെ ഒഡീഷയിൽ അവരുടെ ഒരു വലിയ സ്വപ്നത്തിന് വിഘാതമായി നിൽക്കുന്നത് ബിജു ജനതാദളിൻ്റെയും പ്രകടനമാണ്. ഈ പ്രാദേശിക പാർട്ടികൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു ഹൈപ്പിലേക്ക് വന്നാൽ അത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐ എൻ ഡി ഐ എ എന്ന മുന്നണിയുടെയും ഭാവിക്ക് തന്നെ ഭീഷണിയാകും. എന്തായാലും ജഗൻമോഹൻ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശും കെ സി ആറിൻ്റെ തെലങ്കാനയും ബിജു പട്നായിക്കിൻ്റെ ക്ഷമിക്കണം നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളും അവരുടെ സംസ്ഥാനങ്ങളിൽ കരുത്ത് കാട്ടുമ്പോൾ സ്വാഭാവികമായും അവിടെ ഇടിച്ചു കയറാം എന്ന ഐ എൻ ഡി എയുടെ പ്രതീക്ഷകളാണ് അസ്തമിക്കുന്നത് എന്നതാണ് വാസ്തവം.